ഇസാഫ് എന്ന ബാങ്കിനെ കുറിച്ച് വളരെ കുറച്ച് കാലമായിട്ട് മാത്രമായിരിക്കും നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളത്. മൈക്രോ ഫിനാൻസ് വായ്പയിൽ കൂടെ ആയിരിക്കാം നമ്മൾ പലരും ഇസാഫ് എന്ന ബാങ്കിനെ കുറിച്ച് കേൾക്കാറുള്ളത്. 2017 മുതൽ ഇസാഫ് എന്ന നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു ബാങ്കായിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. മറ്റ് എല്ലാ ബാങ്കുകളും വായ്പ നൽകുന്ന പോലെ ഇസാഫ് എന്ന ബാങ്ക് നിലവിൽ നിരവധി വായ്പാ സേവനങ്ങൾ നൽകുന്നുണ്ട്. അതിലൊന്നാണ് ഇസാഫ് ബാങ്കിന്റെ പേഴ്സണൽ ലോൺസ്. ഇന്ന് ഈ വീഡിയോയിൽ ഇസാഫ് ബാങ്കിന്റെ പേഴ്സണൽ ലോണിന്റെ മുഴുവൻ വിവരങ്ങളുമാണ്. വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുപോലുള്ള അനേകം വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനാബിൾ ചെയ്യാനും മറക്കല്ല്. എന്റെ പേര് ക്ലിൻസ് ടാച്ച് മണിയോളിൽ. വെൽക്കം ടു മൈ ചാനൽ. 5000 രൂപ മുതൽ 500000 രൂപ വരെയാണ് ഇസാഫ് എന്ന ബാങ്കിൽ കൂടെ പേഴ്സണൽ ലോണായിട്ട് ലഭ്യമാകുന്നത്. ഇതിന്റെ തിരിച്ചടവ് കാലാവധിയായിട്ട് 12 മാസം മുതൽ 35 മാസം വരെ ലഭിക്കും. ഇതിന്റെ വാർഷിക പലിശ നിരക്ക് അനുഭവിക്കുന്നത് 12.19% മുതൽ 20% വരെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു പേഴ്സണൽ ലോൺ ആയതുകൊണ്ട് തന്നെ മറ്റു വായ്പകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പേഴ്സണൽ ലോൺസിന് എപ്പോഴും പലിശ കൂടുതലായിരിക്കും. കാരണം ഇത് ബാങ്കുകളെ സംബന്ധിച്ച് അൺസെക്യൂർഡ് ലോൺസ് ആണ്. അൺസെക്യൂർഡ് ലോൺസിന് എപ്പോഴും പലിശ കൂടുതലായിരിക്കും. വായ്പയ്ക്ക് അപേക്ഷിക്കുന്ന വ്യക്തിയുടെ സിബിൽ സ്കോർ പരിഗണിച്ചാണ് ബാങ്ക് എന്തുമാത്രം പലിശ ഈടാക്കണമെന്ന് ബാങ്ക് തീരുമാനിക്കുന്നത്. ഒരു 750 മുകളിലെങ്കിൽ സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ അതൊരു നല്ല സിബിൽ സ്കോർ നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെയുള്ള വായ്പകൾ എളുപ്പം ലഭ്യമാകും. അതുപോലെ തന്നെ വായ്പയ്ക്ക് അപേക്ഷിക്കുന്ന വ്യക്തിയുടെ സിബിൽ സ്കോർ, അതുപോലെ തന്നെ പ്രതിമാസ വരുമാനം തുടങ്ങിയവ പരിഗണിച്ചാണ് എന്തുമാത്രം വായ്പാ തുക നൽകണമെന്ന് ബാങ്ക് തീരുമാനിക്കുന്നത്. നമുക്ക് നല്ലൊരു പ്രതിമാസ വരുമാനവും നല്ലൊരു സിബിൽ സ്കോറും, അതുപോലെ നമ്മുടെ ജോലി സ്ഥിരത നല്ല രീതിയിലുള്ള ഒരു ജോലിയാണെങ്കിൽ നമുക്ക് വായ്പ കൂടുതൽ ലഭ്യമാകാനും വായ്പ എളുപ്പത്തിൽ ലഭ്യമാകാനും അത് കാരണമാകും. വായ്പയ്ക്ക് അപേക്ഷിക്കാൻ പോകുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നിങ്ങളുടെ സിബിൽ സ്കോർ നിങ്ങൾ ചെക്ക് ചെയ്തിട്ടേ പോകാവുള്ളൂ. കാരണം 750 മുകളിൽ സിബിൽ സ്കോർ വേണമെന്ന് ഞാൻ പറഞ്ഞു. എങ്ങനെ ഒരു സിബിൽ സ്കോർ ഫ്രീ ആയിട്ട് ചെക്ക് ചെയ്യാം, എന്തുമാണ് ഈ സിബിൽ സ്കോർ, ഇത് കുറയാനുള്ള കാരണം തുടങ്ങിയ വീഡിയോസ് ഇതിനോടകം തന്നെ ചെയ്തിട്ടുണ്ട്. അത് കാണണമെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതെല്ലാം കാണുവാൻ സാധിക്കും. അതുകൊണ്ട് സിബിൽ സ്കോർ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇതുപോലുള്ള വായ്പ എടുക്കാൻ പോകാവുള്ളൂ. ഇസാഫിന്റെ പേഴ്സണൽ ലോണുകൾക്ക് ഒരു രീതിയിലുള്ള ഈട് നൽകേണ്ട ആവശ്യമില്ല. പൊതുവേ പേഴ്സണൽ ലോൺസിന് ഈട് നൽകേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ബാങ്ക് ഒരു കോ ആപ്ലിക്കന്റിനെ ആവശ്യപ്പെടും. കോ ആപ്ലിക്കന്റ് ആയിട്ട് സാധാരണയായിട്ട് ബാങ്ക് ആവശ്യപ്പെടാറുള്ളത് നമ്മുടെ സ്പൗസ്. സ്പൗസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിത പങ്കാളി, ഭാര്യയ്ക്ക് ഭർത്താവ്, ഭർത്താവിന് ഭാര്യ, ഇങ്ങനെയാണ് അവർ കോ ആപ്ലിക്കന്റ് ആയിട്ട് വെക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ക്ലോസ് ഫാമിലി മെമ്പേഴ്സ്, അതായത് ബ്ലഡ് റിലേഷൻ ഉള്ള ഫാമിലി മെമ്പേഴ്സ്, അച്ഛൻ, അമ്മ, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, ഇങ്ങനെയുള്ളവർക്കും കോ ആപ്ലിക്കന്റ് ആയിട്ട് നിൽക്കുവാൻ സാധിക്കും. കോ ആപ്ലിക്കന്റിന് നല്ലൊരു സിബിൽ സ്കോർ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നല്ലൊരു പ്രതിമാസ വരുമാനം ഉണ്ടെങ്കിൽ അത് വായ്പ ലഭിക്കാൻ സാധ്യത കൂട്ടും. ഇനി ആർക്കൊക്കെ ഈ വായ്പ ലഭിക്കുമെന്ന് നോക്കാം. ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവർ, അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ, പബ്ലിക് ലിമിറ്റഡ് കമ്പനീസിൽ ജോലി ചെയ്യുന്നവർ, ഗവൺമെന്റ് സർവീസിൽ ജോലി ചെയ്യുന്നവർ, PSUs, അതുപോലെ തന്നെ നവരത്നകളിൽ ജോലി ചെയ്യുന്നവർ, കോർപ്പറേറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നവർ, പിന്നെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികളിൽ ജോലി ചെയ്യുന്നവർ, പെൻഷനേഴ്സ് തുടങ്ങിയവർക്ക് ഈ വായ്പ ലഭ്യം. പെൻഷനർ ആണെങ്കിൽ കുറഞ്ഞത് 20,000 രൂപയെങ്കിലും പെൻഷൻ ഉണ്ടായിരിക്കണം. ആവശ്യമായ ഡോക്യുമെന്റ്സ് നമുക്ക് നോക്കാം. ആധാർ കാർഡ്, പാൻ കാർഡ്, 6 മാസത്തെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ്, 3 മാസത്തെ സാലറി സ്ലിപ്പ് തുടങ്ങിയവയാണ് പ്രധാനമായിട്ടും വേണ്ട ഡോക്യുമെന്റ്സ്. പെൻഷനർ ആണെങ്കിൽ പെൻഷൻ ബുക്ക് അല്ലെങ്കിൽ പെൻഷനേഴ്സ് ഐ ഡി കാർഡ്, 6 മാസത്തെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് തുടങ്ങിയവയാണ് നൽകേണ്ടത്. ഈ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് നൽകുമ്പോൾ നമ്മുടെ സാലറി എവിടെയാണോ ക്രെഡിറ്റ് ആവുന്നത് ആ സാലറി അക്കൗണ്ടിന്റെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് നൽകേണ്ടത്. ഇസാഫിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നമ്മൾ കയറണം. ലോൺസ് എന്ന് കാണാം, അവിടെ ക്ലിക്ക് ചെയ്യണം. ലോൺസ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിരവധി ലോണുകളുടെ കാണാം. അവിടെ പേഴ്സണൽ ലോൺസ് എന്നുള്ളത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. പേഴ്സണൽ ലോൺസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ വായിച്ചു നോക്കാം. ഓക്കെ, അതിന് ശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം അപ്ലൈ ഓൺലൈൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അവിടെ നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്യുക. നെയിം, ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി, അഡ്രസ്, സിറ്റി, പിൻകോഡ്, സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക, ഡിസ്ട്രിക്ട്, ബ്രാഞ്ച്, നിങ്ങളുടെ ഏത് ബ്രാഞ്ചാണോ ഇസാഫിൻ്റെ അത് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഏതാണോ സെലക്ട് ചെയ്യുന്നത് ആ ബ്രാഞ്ച് സെലക്ട് ചെയ്യുക. അതിന് ശേഷം ലോൺ എമൗണ്ട് എൻ്റർ ചെയ്യുക, എന്തിനാണ് ഉപയോഗിക്കുന്നത്, പർപ്പസ് എൻ്റർ ചെയ്യുക, എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തതിന് ശേഷം അവർ നമ്മളെ ഇങ്ങോട്ട് കോൾ ചെയ്യുമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളെ ഇൻ കേസ് കോൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ബാങ്കിൽ നേരിട്ട് സന്ദർശിച്ച് ഈ വായ്പയ്ക്ക് അപേക്ഷിക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ മനസ്സിലാക്കണ, നല്ല സിബിൽ സ്കോറും പ്രതിമാസ വരുമാനം ഉള്ളവർക്കേ വായ്പ ലഭ്യമാകുകയുള്ളൂ. എടുക്കുന്ന വായ്പകൾ കൃത്യമായിട്ട് തിരിച്ചടയ്ക്കുക. കൃത്യമായിട്ട് തിരിച്ചടച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പലിശ കൂടും, അതുപോലെ തന്നെ ദിവസേന ഫൈൻ വരും, ബൗൺസിങ് ചാർജ് തുടങ്ങിയവ പ്രോബ്ലം ഉണ്ടാവും, പിന്നെ സിബിൽ സ്കോർ കുറയും. അവസാനം അവർക്ക് നമുക്കെതിരെ കേസ് ഫയൽ ചെയ്യാനും നമുക്കെതിരെ നിയമ നടപടികളും നമ്മുടെ പേരിലുള്ള എല്ലാ വസ്തുവകകളും അവർക്ക് ജപ്തി ചെയ്യാൻ സാധിക്കും ഈ വായ്പ തിരിച്ച് അടയ്ക്കുന്നത് വരെ. അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന വായ്പകളൊക്കെ കൃത്യമായിട്ട് തിരിച്ചടയ്ക്കാൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും. ഈ വായ്പയെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, അതിനുള്ള മറുപടി നൽകുന്നതാണ്. ഈ വായ്പയെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ ബാങ്ക് ശാഖയായിട്ട് ബന്ധപ്പെടുക ഇസാഫിൻ്റെ. എങ്കിൽ പിന്നെ പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ.